ഹലോ, ഞാൻ ഹാപ്പി ജരാജ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ മൂത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ തൊലി ചെത്തല്ല, അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഞെട്ടിയുടെ ഭാഗം കളഞ്ഞു. പിന്നെ അതേ അതിൻ്റെ ഫ്ലഷ് എടുക്കുമല്ല, അതിതേ പൂണ്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെന്താ, എനിക്കതിൻ്റെ ഉള്ളിലത്തെയാണ് ഇന്ന് വേണ്ടത്. അപ്പോൾ ഉള്ളിലത്തെ എടുത്തിട്ട്, അതായത് മാങ്ങണ്ടി, കശുമാങ്ങയുടെ അണ്ടിയല്ല, നമുക്ക് നല്ല മാവെന്നൊക്കെ പറയും നമ്മൾ ഈ മാവിന്, അതിൻ്റെ അണ്ടി. നമ്മൾ സാധാരണ മാങ്ങ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അണ്ടി എടുത്ത് ദൂരെ എറിഞ്ഞ് കളഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയാണ് പതിവ്, ഒക്കെ ദൂരെ കളയാണ് പതിവ്. ഒന്നും അത് സൂക്ഷിച്ചു വയ്ക്കാറില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഇനി ചെയ്യില്ല. കാരണം അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഇപ്പം ഞാൻ പറയണതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയാമെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അത് ഞാൻ പറയുമ്പോൾ ഒരു ബോറടി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും ഇനി കളയരുത്. ഒരുപാട് ഗുണങ്ങൾ, ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാക്കുക തന്നെ വേണം, അതെന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത്. ഓരോന്നും ഓരോ തരത്തിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് കറിയാണ്, അതായത് മാങ്ങയുടെ അണ്ടി കൊണ്ടുള്ള കറി. അത് നമ്മളെ ഇൻറ്റെസ്റ്റീനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതായത് നമ്മളെ ഉള്ളിൽ വല്ല പഴുപ്പോ പുണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും, പിന്നെ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ കലവറയാണത് സത്യം പറഞ്ഞാൽ. അപ്പോൾ പണ്ട് നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ, അതായത് എൻ്റെയൊക്കെ തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ സാധാരണ ചെയ്യാന്നുണ്ടെങ്കിൽ കട്ടണ്ടിയപ്പം ഉണ്ടാക്കും. അപ്പോൾ കട്ടണ്ടിയപ്പം എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. പിന്നെ അതിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഈ അതൊരു അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഫോസ്ഫറസ് നല്ലോണം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. മറ്റുള്ള വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഇതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇതിൻ്റെ എന്തെന്ന് പറയാം, ഈ അണ്ടി പണ്ട് ഇങ്ങനെ കട്ട് കളയാൻ വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇപ്പം തമിഴ്നാടിൻ്റെ സ്വന്തം ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് കണ്ട ഇതേപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അണ്ടി എടുക്കുക. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ കളഞ്ഞ് ഇതാക്കും. ഞാൻ പഴുത്ത മാങ്ങയുടെ നിങ്ങൾക്ക് കാണിക്കുകയെന്ന് വെച്ചാൽ അത് ഒത്തിരി പണിയാണ് അത് പൊളിച്ചെടുക്കാനൊക്കെ. അതൊന്നും കയ്യിൽ കിട്ടില്ല, വഴുക്കി വഴുക്കിന്ന്. അപ്പോൾ ഞാനത് ഒത്തിരി മൂത്ത മാങ്ങ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ട അതിൻ്റെ ഉള്ളിൽ കേടുണ്ടോ എന്നൊന്ന് പൊളിച്ച് നോക്കണം. പക്ഷേ ചെറിയൊരു കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അത് കേടല്ല, അത് സ്വതവേ അതിനൊരു ചെറിയൊരു കളറൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോന്നും നമ്മൾ ഇതേപോലെ കണ്ട എടുക്കുക. അപ്പോൾ അതൊരു അമ്മിക്കുട്ടിയോ എന്തെങ്കിലും ഭാരമുള്ളത് ഇട്ടിട്ട് ഒന്ന് ചതച്ച് സൈഡ് പിടിച്ചിട്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് കിട്ടാൻ എളുപ്പം. കത്തിക്കൊണ്ട് പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മെംബ്രെയിൻ ഉണ്ടാവും, ഒരു ചെറിയൊരു തൊലി ഉണ്ടാവും, അത് കളയുക കേട്ടോ. എന്നിട്ട് പിന്നെ ഉള്ളിലത്തെയാണ് നമ്മൾ എടുക്കുക. ഇത് നമ്മൾ കട്ടൊക്കെ കളഞ്ഞിട്ടാണ് പണ്ടൊക്കെ ചെയ്യുക, പക്ഷേ ഞാനിത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുന്നുള്ളൂ. നമുക്കത് ഷേപ്പൊന്നും വേണ്ട, അത് അരയ്ക്കാനുള്ളതാണ്. മനസ്സിലായോ പറയണ? അപ്പോൾ ഇതേപോലെ അപ്പോൾ ഈ ഇത് ഇപ്പോൾ പച്ചക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് അരിഞ്ഞ് ഉണക്കി ഒരു കുപ്പിയിലിട്ടിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തനിയെ അത് ഉണ്ടാക്കും. അതാണ് ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇത് ഈ റെസിപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം, ഈ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. അപ്പം നമ്മളുടെ കയ്യിലുള്ള സാധനം അത്, ഇത് ഏതാനും നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കേരളത്തിലാണ് മാങ്ങ. മാംഗോ സിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ചമ്മണാമ്പതിയാണ് കേട്ടോ. ഇന്ത്യയിലെ നമ്പർ വൺ മാങ്ങ ഉണ്ടാക്കുന്ന മാംഗോ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മുതലമട പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ മാങ്ങ. പലതരത്തിലുള്ള മാവുകളാണ്, അപ്പോൾ മാങ്ങ കർഷകരാണ് ചുറ്റും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഒരു പിടി കുരുമുളക് കണ്ട. ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് ഉരുളി ചൂടായിട്ട് അതിൽ ഈ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊട്ടണം, ശബ്ദം കേൾക്കാം നമുക്ക് പൊട്ടണ ശബ്ദം. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. കട്ടിയുള്ള ചീനച്ചട്ടിയാവാം,
അതേപോലത്തെ ഉരുളിയോ അങ്ങനെ അങ്ങനെ വല്ലതൊക്കെ എടുത്തിട്ട് വേണം ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജീരകം 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉള്ളുവ, 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, പിന്നെ 1/2 കപ്പ് മല്ലി, പിന്നെ 1 കഷ്ണം ചുക്ക്, പിന്നെ 1/6 ഉണക്കമുളക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത്. ചുക്ക് ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ, ചുക്ക് ഓൾറെഡി അത് ഉണങ്ങിയിട്ടുള്ളതാണ്. അതൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. മുളകും ഏറ്റവും അവസാനം. ഇത് ചൂടായി കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഇടാം. അപ്പോൾ അത് ഏകദേശമൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പൊട്ടുമ്പോൾ നമുക്കറിയാം അത് ഏകദേശം ആയി എന്നുള്ളത് കേട്ടോ. ഉണ്ടാ പിന്നെ നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കണില്ല കേട്ടോ. കുരുമുളകാണ് ഇതിൽ ചേർക്കുന്ന. ഓരോന്നും നമുക്ക് മനസ്സിലാവും നമ്മളുടെ വയറിനെ പറ്റിയ കാര്യങ്ങളാണെന്ന്. അപ്പോൾ അതേ എല്ലാം ഇനി ചേർത്ത് കൊടുക്കാം. മുളക് ഒഴികെ എല്ലാം ചേർക്കുന്നുണ്ട്. ചുക്ക് ഏറ്റവും അവസാനം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചേർത്തിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. ജീരകം നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനി തീ കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക, നിർത്താതെ ഇളക്കാം. പൊട്ടുന്നുണ്ട്, എല്ലാതും ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ജീരകം ഉലുവയും ഒക്കെ പൊട്ടിത്തുടങ്ങും. ഇത് ഹെയറിന് വളരെ നല്ലതാണ്, നല്ല ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ നരയ്ക്കാതിരിക്കാനൊക്കെ വളരെ ഗുണം ചെയ്യും. അതുപോലെ സ്കിന്നിന് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അതിൽ പുരട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു, അതായത് ഏജ് ആകുമ്പോഴുണ്ടാവുന്ന ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടാനും, അതേപോലെ ഡയബറ്റിക്സിന് ഭയങ്കര നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഇത് സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലത്. ഇത് പൊടിച്ചിട്ടിട്ട് ഞാനപ്പോൾ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു കേട്ടോ. ഉണക്കമുളക് ഇടുന്നേക്കാൾ മുമ്പേ തന്നെ തീ ഓഫ് ചെയ്തു. എന്നാലും ചൂട് ഉണ്ട്, കട്ടിയുള്ള പാത്രമല്ലേ. അപ്പോൾ ചുക്കൊന്നു ഞാനൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. പൊടീനുണ്ട്, അപ്പോൾ ഞാനിതിൽ എന്നാലും ഒന്ന് ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നിച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പാത്രത്തിലുള്ളത് എല്ലാം കൂടെ ഒന്നിച്ച് വേറൊരു ഇതിലേക്കാക്കി മിക്സിയുടെ ജാറിൽ നമുക്ക് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ചൂടായിട്ടുണ്ട്. ഈ കറി കുറേ ദിവസത്തിന് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കുറച്ചിശ ഉപയോഗിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ വല്ല ട്രാവൽ ചെയ്യുന്നുണ്ട് ദൂരക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേടാവാതെ ഇരിക്കും. അപ്പോൾ എടുത്തു വയ്ക്കുന്ന കുപ്പിയൊക്കെ നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം, അതിൽ വേണം ഇത് ഇട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഉരുളിയെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ, അതിൻ്റെ ഇടയിൽ നമുക്കത് പൊടിച്ചെടുക്കാം. അതിൽ മുമ്പായിട്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കടുകിട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് ഉലുവയാണ്. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ 1.5 ടീസ്പൂൺ ഉലുവ. നമ്മൾ പൊടിച്ചതിലും ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ടീസ്പൂണാണ് കേട്ടോ. നേരത്തെ നമ്മൾ കടുക് ടേബിൾ സ്പൂണും ഇത് ടീസ്പൂണാണ്, ശ്രദ്ധിക്കണം. അത് ഏതാണ്ട് മൂത്തു. അപ്പം തന്നെ നമ്മൾ ഇനി ചേർക്കാനുള്ളത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അത് നമുക്ക് 1 കപ്പ് നിറയെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണക്കമുളക് 2 എണ്ണം പൊട്ടിച്ചിടണമുണ്ട്. പിന്നെ കറിവേപ്പില. ഇനി വേണം ഉള്ളി ചേർക്കാനായിട്ട്. ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി 1 കപ്പ് നിറയെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, 1/2 കപ്പോളം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കൂടുതൽ ചേർക്കാം. പിന്നെ ഞാൻ ഹോളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ചതച്ചിടേണ്ടവർക്ക് ചതച്ചിടാം. ഇത് ഇങ്ങനെ ഓരോ കഴിക്കാനായിട്ട് രസമാണ്, അതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഹോളായിട്ട് ഇടണം കേട്ടോ. ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ നമ്മളത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തീ ഞാൻ കുറച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ഇത് പൊടിച്ച് ഉണ്ട്, ഇതേപോലെ പൊടിച്ചെടുക്കുക. ഇത് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം. നമ്മൾ മാങ്ങേൻ്റെ അണ്ടി ക്ലീൻ ചെയ്ത് എടുത്താണ് കണ്ടോ.
ഇത് അതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇത് സിമ്മിലിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇതേ ഇങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വാടട്ടെ. തീ കുറച്ചിട്ടിരിക്കുക, വാടിയാൽ മാത്രം മതി, കളറൊന്നും മാറണ്ട. എത്ര സമയമെന്ന് ഞാൻ പറയണില്ല, പലരുടെയും ബർണർ പലതരത്തിലല്ലേ, ചൂട് കൂടുതലുണ്ടാവും കുറവുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അത് പറയണില്ല. ഇത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, വളരെ കുറവിലാണ് ഇട്ടിട്ടുള്ളത്. കണ്ടോ, ലോ ഫ്ലെയിമിൽ കിടക്കുക. അപ്പോൾ അതൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച കണ്ടില്ലേ ആ സീഡ് അരച്ചതാണിത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരംശം പോലും നമ്മൾ ബാക്കി വയ്ക്കാൻ പാടില്ല, എല്ലാം അതിൽ ചേർത്ത് കൊടുക്കണം, ഗുണമുള്ളതാണ്, കളയരുത്. കണ്ടോ, ഇതേപോലെ അരച്ചത് അതിലേക്ക് ചേർത്തു. ഇത്തിരി വെള്ളത്തിൽ തന്നെ, വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല, നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം, ഒന്നര കപ്പോളം വെള്ളം ഇനിയും വേണ്ടി വരും. അതിനായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചൂടുവെള്ളം ഒഴിക്കുകയാണ് നല്ലത് പച്ചവെള്ളത്തിനേക്കാളും കേട്ടോ. അപ്പോൾ ഇനി പൊടിച്ച ആ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്പൈസസും നമ്മൾ പൊടിച്ചതാണിത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ കുറവുള്ളത് മഞ്ഞളാണ്, മഞ്ഞൾ നമ്മൾ ചേർത്തിട്ടില്ല. ഇത് മഞ്ഞൾ സാധാരണ ഇതിൽ ചേർക്കുക, പൊടിയല്ല, ഹോളായിട്ടുള്ള മഞ്ഞൾ ചതച്ച് ഇതിലിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾ തന്നെയാണ് കേട്ടോ, ആ മഞ്ഞളാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് ഇതൊന്ന് വെവാനുണ്ട്. ഇപ്പം അത് ചേർത്തതൊക്കെ ഒന്ന് കുത്തുമണം പോകണം, അതാണ് വേണ്ടത്. അപ്പം അതേ നിറയെ തന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. എന്താ, നല്ല മഞ്ഞളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, വെള്ളം വേണ്ടി വരും. കണ്ടോ, ടൈറ്റായി. ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചെടുത്ത് ലൂസാക്കിയിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കുത്തുമണമൊക്കെ പോകാനായിട്ട് തിളക്കിനുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കും കേട്ടോ, ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഉപ്പ് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, എന്നാലും ഞാൻ നോക്കിയതാണ്. ഉപ്പിട്ടിട്ടില്ല, പിന്നെന്താ, ഉപ്പിട്ടിട്ടില്ല, പുളി ഒഴിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ടേസ്റ്റും ഇതിന് കാണില്ല, എന്നാലത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഞാൻ പുളി കണ്ടോ, ഇതേപോലെ, അതായത് ഒരു ഓറഞ്ചിൻ്റെ അത്രയ്ക്കും പുളി എടുത്തിട്ടുണ്ട് വലുപ്പത്തിൽ. അത് പേസ്റ്റാണ്, അത് വെറുതെ വെള്ളത്തിൽ ഇട്ടു എന്നിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് പുളി ചേർക്കുക. പുളി ഇത്തിരി മുന്നിട്ട് നിൽക്കണം, അതിലെ പുളി വേണം കണ്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ രണ്ട് വലിയ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിക്കനുസരിച്ച് തന്നെ. ഇനി മധുരം വേണ്ടി വരില്ല, മധുരം വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നാലും ഇത് കഴിക്കാതിരിക്കരുത്, ഇത് കഴിക്കണം. അപ്പോൾ ഇത് പച്ചയ്ക്ക് തന്നെ ഇത് ആ ഉപ്പാണ് ടച്ച് ഇട്ട് കൊടുക്കണം. പച്ചയ്ക്ക് കഴിയത് വേണമെന്നൊന്നുമില്ല, അത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ചധികം തന്നെ ഇതിലേക്ക് വേണ്ടി വരും, സ്പൈസസും കൂടുതലാണ്, പുളിയുണ്ട്, ശർക്കരയുണ്ട്. അപ്പോൾ ഉപ്പ് വേണം, അതിന് എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് ഇതൊന്ന് വറ്റി കുറുകി വരണം. ഇനി കായാണ് വേണ്ടത്, അത് ഏറ്റവും അവസാനം കായം പൊടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ടയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ഇപ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. കായം പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണാണ് കായം പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം കായം ചേർത്ത് കൊടുക്കാനായിട്ട്.
പിന്നെ ഇതിന് ഒരു ഗുണം എന്ന് വെച്ചാൽ ഫൈബ്രോയിഡ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അത് ഷ്രിങ്ക് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചറിയണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ഒന്ന് ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും. അപ്പോൾ അത് ആ ഗുണമുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു ടേസ്റ്റ് നമുക്ക് ഒരു ടേസ്റ്റ് ഇല്ലായ്കൊന്നുമില്ല. നമുക്ക് ഭക്ഷണത്തിന് എന്തിൻ്റെ കൂടെയായാലും നമുക്കിത് കഴിക്കുക, ചോറോ അതോ ദോശ അങ്ങനെയൊക്കെ ഉള്ളതാണെ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം ഇത്തിരി ലൂസായിട്ടിരിക്കുന്നു, അപ്പോൾ ഇത്തിരി കഴിഞ്ഞാൽ ഏത് ടൈറ്റ്. അവസാനം ഞാൻ ചേർത്തത് കായംപൊടിയാണ് കേട്ടോ. കായംപൊടി കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. എല്ലാതും ഉണ്ട് ഇതിൽ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എന്തായാലും റെയറായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ശീലമാക്കണം, അത് ഇടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരുടെ അടുത്തും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വീട്ടിലുള്ളവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാൻ നോക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, ബൈ ബൈ.